സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഈ വെള്ളിയാഴ്ച മുതൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ധനസഹായം കൈമാറുമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ക്ഷേമ പെൻഷൻ്റെ ആദ്യ ഗഡുവിൽ കഴിഞ്ഞ വർഷത്തെ സെപ്റ്റംബറിലെ ആനുകൂല്യമാണ് ലഭിക്കുന്നത്. അതിൽ പക്ഷേ പലർക്കും ഇപ്പോൾ ആനുകൂല്യം വാങ്ങുമ്പോൾ ഈ അക്കൗണ്ടിലേക്ക് എത്താതിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കുറച്ച് സാഹചര്യങ്ങളുണ്ടാകാം. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ പരിശോധന പെൻഷൻ വാങ്ങുന്നവരുടെ പക്കലേക്ക് വരികയുമാണ്. അർഹതയുള്ള വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ തീരെ അശരണരായവർക്ക് മാത്രം ഈ ആനുകൂല്യങ്ങൾ നൽകിയാലും മതി എന്നൊക്കെയുള്ള പ്രധാന നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്തേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അതായത് ഈ പദ്ധതിക്ക് അർഹരാകുന്നത് ഒരുപക്ഷേ വിവിധങ്ങളായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികളായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രം ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ പരിമിതപ്പെടുത്തണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ടതായിട്ടുള്ള 6 കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. ഈ വെള്ളിയാഴ്ച പെൻഷൻ വിതരണം ആരംഭിക്കുമ്പോൾ ഇത് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ കൈകളിലേക്ക് സംസ്ഥാന സർക്കാർ നൽകണമെങ്കിൽ ഇവർ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിരിക്കണം. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുകൾക്കൊന്നും ഈ ധനസഹായം അവരുടെ അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് എത്തിച്ചേരുകയില്ല. മസ്റ്ററിംഗ് എന്ന് സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് ആണ്. അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി സർക്കാർ നിരവധി സമയം അനുവദിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് എല്ലാ മാസങ്ങളുടെയും 20 മുൻപ് മസ്റ്ററിംഗ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ചെയ്യാതിരിക്കുന്നവരുടെ എല്ലാം ആനുകൂല്യം ഈ പ്രാവശ്യം ഇല്ലാതാകും. അതുമാത്രമല്ല, ഇവർക്ക് കുടിശ്ശിക വരുന്ന ആനുകൂല്യം പിന്നീട് സർക്കാർ വിതരണം ചെയ്യുന്നതല്ല. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ 1 പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചതുകൊണ്ട് ഇനി ശേഷിക്കുന്നത് 6 പെൻഷൻ കുടിശ്ശികയാണ്. ഈ പെൻഷനൊക്കെ എത്തിച്ചേരുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് ആണോ എന്ന് ഗുണഭോക്താക്കൾ പരിശോധിക്കേണ്ടതുണ്ട്. പെൻഷനോ മറ്റ് സബ്സിഡി ആനുകൂല്യങ്ങളോ മാത്രം എത്തുന്ന ഇത്തരം അക്കൗണ്ടുകളിൽ ചില സമയത്ത് അക്കൗണ്ട് മരവിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രേഖകൾ കൊടുക്കാത്തതുമൂലം അക്കൗണ്ട് മരവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഗുണഭോക്താവിന് പണം പിൻവലിക്കാൻ സാധിക്കാതെ വരുന്ന സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ അക്കൗണ്ട് ആക്റ്റീവ് ആണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗുണഭോക്താക്കൾ പരിശോധിക്കേണ്ടതാണ്. ഇനി മൂന്നാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കുറച്ച് കർശന നിയമങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന നിലവിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അറിയിപ്പുണ്ട്. പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുടെ അർഹത തെളിയിക്കുന്നതിന് വേണ്ടി വരും മാസങ്ങളിൽ തന്നെ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ ശേഷം, വീടുകൾ തോറുമുള്ള പരിശോധനകൾ ഉണ്ടാകും. ഇതിൽ വീട്ടിൽ പ്രധാനമായിട്ട് പരിശോധിക്കുന്നത് വീടിൻ്റെ വിസ്തീർണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അത് 2000 മുകളിലുള്ള വീടുകളിൽ ഗുണഭോക്താവ് കഴിയുന്നതെങ്കിൽ അത്തരം ഗുണഭോക്താക്കളുടെ പേരുകൾ ഈ പെൻഷൻ പട്ടികയിൽ നിന്ന് വിട്ടും. ഇനി അത് മാത്രമല്ല, വാർക്ക വീട് അല്ലെങ്കിൽ വീടിൻ്റെ ഫ്ലോറിങ് മനോഹരമായ രീതിയിൽ പൂർത്തീകരിച്ചിട്ടുള്ള വീടുകൾ, ഇനി വീടുകളിൽ AC ഉണ്ടെങ്കിൽ ആ വീടുകളിൽ കഴിയുന്ന ഗുണഭോക്താക്കൾ, ഇങ്ങനെയുള്ള പല മാനദണ്ഡങ്ങൾ പ്രകാരം ഗുണഭോക്താക്കളെ പുറത്താക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്ത് കൃത്യമായിട്ട് ഔദ്യോഗിക ഉത്തരവുകളുണ്ട്. മുൻപുണ്ടായിരുന്ന നിയമങ്ങൾ തന്നെയാണിവ. ഇവ കൂടുതൽ കർശനമാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് വന്നു ചേർന്നിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താവിൻ്റെ പേരിൽ വാഹനമുണ്ടെങ്കിൽ ഇത്തരക്കാർക്കെതിരെയും നടപടികൾ സർക്കാർ സ്വീകരിക്കും. ഇങ്ങനെയുള്ള കുറച്ച് മാർഗ്ഗനിർദ്ദേശങ്ങൾ കർശനമായിട്ട് പാലിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് സർക്കാരിൻ്റെ പക്കലുള്ളത്. കൂടുതൽ തുക 900 രൂപ പെൻഷൻ വിതരണത്തിന് വേണ്ടി ആകുമ്പോൾ ഇതിൽ അർഹതയില്ലാത്ത ഗുണഭോക്താക്കളെ കണ്ടെത്തി പുറത്താക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ സർക്കാർ തുടരുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുക. ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പരിശോധിക്കുക. സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ മസ്റ്ററിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോ സൈനിങ് ഓഫ്.